നമസ്തേ. മഹാപുരുഷന്മാരുടെ കഥകൾ കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കണം. അതവനിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. കഥ പറയുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണമെന്ന് ഗുരു ഓർമ്മപ്പെടുത്തുകയാണ്. അതെന്താണ്? പ്രതിച്ഛന്ദാവലോകത. ചിത്രം, പ്രതിമ മുതലായവയുടെ ദർശനം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവനെ നല്ല ചിത്രങ്ങൾ അല്ലെ നല്ല പ്രതിമകൾ കാട്ടിക്കൊടുത്തുകൊണ്ട് കഥ പറയണം. കഥ പറഞ്ഞ് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണല്ലോ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രധാന കാര്യം. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. ആ കഥകളിൽ കൂടിയാണ് കാര്യങ്ങൾ കുഞ്ഞിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്. ഇപ്പൊ ഇവിടെ മഹാപുരുഷന്മാരുടെ കഥകൾ പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം നല്ല ചിത്രങ്ങള്, പ്രതിമകള്. ആരുടെ? ഈ മഹാപുരുഷന്മാരായിട്ടുള്ള ആളുകളുടെ. അല്ലെങ്കിൽ ഏതൊരു നല്ല കഥയാണോ പറഞ്ഞു കൊടുക്കുന്നത്, ആ നല്ല കഥയുടെ പിന്നിലുള്ള കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾ കുഞ്ഞിന്റെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ ചിത്രമോ പ്രതിമയോ ഒക്കെ കാണിച്ചു കൊടുക്കണം. വിഗ്രഹാരാധനയുടെ ശാസ്ത്രീയമായ വശം എന്താണെന്നും കൂടി ഗുരു ഇവിടെ പറയുകയാണ്. ഗുരു ധാരാളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചു കൊടുത്തു. ഏതാണ്ട് 48 ക്ഷേത്രങ്ങളുടെ കർത്തൃത്വം ഗുരു നേരിട്ട് ഏറ്റെടുത്തു. പിന്നെ അതിന് ശിഷ്യന്മാരെ കൊണ്ടും പ്രശിഷ്യന്മാരെ കൊണ്ടും ഒക്കെ ഇതിനേക്കാൾ എത്രയോ ഇരട്ടി. ഇവിടെയൊക്കെ ആളുകളുടെ ഒരു ഒരു ധാരണ, ഒരു ചോദ്യം, ഹിന്ദുമതത്തിലുള്ളവര് വിഗ്രഹാരാധകരാണ്, ബാക്കിയുള്ള ആരും വിഗ്രഹാരാധകരല്ല. ക്രൈസ്തവ സമൂഹവും ഇസ്ലാം സമൂഹവും ഒക്കെ വിഗ്രഹാരാധനയെ എതിർക്കുന്നു എന്നാണ് പറയുന്നത്. അവര് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ ഈ വിഗ്രഹാരാധന ആർക്കാണ്? ഹിന്ദുവിന്റെ മാത്രമാണോ, ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമാണോ? ഞങ്ങളൊന്നും വിഗ്രഹം ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന മൂഢന്മാര് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ വിഗ്രഹാരാധന പോലെയുള്ള കാര്യങ്ങള് അധമാധമം എന്നാണ് ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഉത്തമമാണെന്ന് പഠിപ്പിക്കുന്നില്ല. ഉത്തമമായിട്ടുള്ള ആത്മപൂജയാണ് മന്ത്രതന്ത്രാദികൾ, അതിന്റെ താഴെയാണ് വിഗ്രഹാരാധന അധമാധമ. ഏറ്റവും താഴ്ന്ന നിലവാരമുള്ളതാണ് വിഗ്രഹാരാധന എന്ന് പൗരാണിക ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നു. ഉത്തമമായ ആരാധന ഈശാ ജഗത്തിലെല്ലാം ആവശ്യിക്കുന്നു. ഈശാവാസ്യം ഇതം സർവം എത്കിഞ്ച ജഗത്യാം ജഗത് എന്നുള്ളതാണ്. ഈശൻ ജഗത്തിലെല്ലാം ആവശ്യിക്കുന്നു എന്നുള്ള ആ വിചാരത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നതാണ് ഉത്തമമായ ഈശ്വരാരാധന. പക്ഷെ അത് സാധിക്കുന്നില്ല സാധാരണ ജനങ്ങൾക്ക്. അല്ല, വനമലർ പോയത് മഹേശ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ ആരാധന. സാധിക്കാത്തവർക്ക്, പാപങ്ങൾക്ക് വേണ്ടി വനമലർ കൊയ്തും മായ മനുവിട്ട് പിരിക്കൽ മായ മാറാനുള്ള മാർഗം കൂടി അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പൊ വിഗ്രഹാരാധനയല്ല ഭാരതീയ ദർശനത്തിലെ ഏറ്റവും പ്രധാന ഘടകം എന്ന് ഈ പാപങ്ങൾ മറന്നു പോകുന്നു. അവർ ചുറ്റും നോക്കുമ്പോൾ ഈ അമ്പലവും അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവിടെ നടത്തുന്ന വിശ്വാസങ്ങളും പിന്നെ കുറെയേറെ അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഇതിനോടൊപ്പം കാലാകാലങ്ങളായിട്ട് വന്നു ചേർന്നത് കൊണ്ട് ഇതൊക്കെ മാത്രമേ ആളുകൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് വിഗ്രഹാരാധന തെറ്റാണ്, അത് ഏറ്റവും മണ്ടത്തരമാണ്, പ്രാകൃതമാണെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അങ്ങ് വിശ്വസിക്കും. ഇപ്പൊ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ വിഗ്രഹാരാധനയെ എതിർക്കുന്നു എന്നാണ് പറയുന്നത്. വിഗ്രഹം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വിശേഷേണ ഗ്രഹിക്കാൻ സാധിക്കുക. ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇത് ആനയാണ്. അത് ആനയല്ലല്ലോ. പക്ഷെ ചിത്രത്തിൽ കൂടി അവൻ ആനയെ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ യഥാർത്ഥ ആനയെ കാണുമ്പോഴേ ഒരു വിശദീകരണം ആവശ്യമില്ല. അല്ലെ, നമ്മുടെ പിതാക്കന്മാരാരെങ്കിലും മരിച്ചുപോയാൽ അവരുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ചിരിക്കും. അപ്പൊ നമ്മുടെ വല്യച്ഛന്റെ കാര്യം പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് വല്യച്ഛന്റെ ഫോട്ടോയിലിട്ട് നോക്കുക, അവനറിയാം അത് വല്യച്ഛനാണ്. വല്യച്ഛനെ നമസ്കരിക്കാൻ പറഞ്ഞ ഉടനെ അവൻ ആ ഫോട്ടോയെ നോക്കി നമസ്കരിക്കും. അത് വല്യച്ഛനാണോ? അല്ല, അത് ചുമ്മാ കുറച്ച് മഷിയും
ക്യാൻവാസും ഒക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവിടെ വലിയച്ഛനൊന്നും ഇരിപ്പില്ല. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പനാകൃതം എന്ന് ഗുരു പറയും. ശില തന്നെയാണ് ശിവലിംഗം. അത് ശിവലിംഗമായിട്ട് കാണുമ്പോൾ ആ ശില ശിവനായിട്ട് മാറി. ഒരേ കല്ല് തന്നെയാണ് പലതിനും ഉപയോഗിക്കുന്നത്. തുണി അലക്കാൻ ഉപയോഗിക്കുന്നത് കല്ലാണ്. ക്ഷേത്രത്തിന്റെ ചുറ്റും വിരിച്ചിരിക്കുന്നത് കല്ലാണ്. ക്ഷേത്ര പടികൾ കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അകത്തിരിക്കുന്ന ദേവനും കല്ലുകൊണ്ടാണ്. കല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അകത്തിരിക്കുന്ന വിഗ്രഹത്തിന്റെ രൂപത്തിലിരിക്കുന്ന കല്ലിന് കൊടുക്കുന്ന മഹത്വമാണോ അലക്കുന്ന കല്ലിന് കൊടുക്കുന്നത്? അത് നമ്മളുടെ സങ്കല്പമാണ്. വിശേഷണ ഗ്രഹിക്കുകയാണ്. അടുത്തിരിക്കുന്നത്, അകത്തിരിക്കുന്നത്, ശ്രീകോവിലിരിക്കുന്നത് ദൈവമാണ്, ഈശ്വരനാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ഈ സങ്കല്പമില്ലാത്ത ആരെങ്കിലും ഒന്ന് കാണിച്ചു തരാമോ? വിഗ്രഹാരാധന ആവശ്യമില്ലാത്തത് രണ്ടു കൂട്ടർക്കേ ഉള്ളൂ, ഒന്ന് പരമഹംസനും ഒന്ന് കൊച്ചുകുഞ്ഞിനും. ഇവർക്ക് രണ്ടും വിഗ്രഹം വേണ്ട. ബാക്കിയുള്ള എല്ലാവരും വിഗ്രഹാരാധകരാണ്. ക്രൈസ്തവ സമൂഹത്തിലുള്ള ആളുകൾ തങ്ങള് വിഗ്രഹാരാധനയ്ക്ക് എതിരാണെന്ന് പറയാൻ എന്താ അവകാശം അവർക്കുള്ളത്? കേരളത്തിലെ ഏത് വഴിയെ കൂടെ പോയാലും 1 കിലോമീറ്ററിനകത്ത് ഒരു 10 കുരിശും തൊട്ടി കാണത്തില്ലേ? ഈ 10 കുരിശും തൊട്ടിയിലേക്കും കപ്പോളയിലേക്കും ഒക്കെ നമ്മളൊന്ന് നോക്കിയ 10 വിഗ്രഹങ്ങളായിരിക്കും ഉള്ളത്. സെന്റ് ജോർജിന്റെ വിഗ്രഹങ്ങൾ, സെന്റ് ആന്റണിയുടെ വിഗ്രഹങ്ങൾ, മാതാവിന്റെ വിഗ്രഹങ്ങൾ തുടങ്ങിയ എത്രയെത്ര വിഗ്രഹങ്ങൾ അവിടെ ഇരിക്കുന്നത്. വിഗ്രഹാരാധനയെക്കുറിച്ച് എതിരായിട്ട് സംഭാഷണം നടത്തുന്ന, പ്രസംഗിക്കുന്ന പുരോഹിതന്റെ ദേഹത്ത് കാണുന്ന ഒരു 6 വിഗ്രഹം കുരിശിന്റേതും അതേപോലെയുള്ളത്. അയാൾ ഒരു തുണി ധരിച്ചിട്ടുണ്ട്. നമുക്കൊരു പുരോഹിതനെ കാണുമ്പോൾ അറിയാം, ക്രൈസ്തവ പുരോഹിതനെ കണ്ടാൽ അറിയാം ഇയാൾ ഒരു അച്ഛനാണ്, ഒരു ഫാദറാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ഈ തുണി കൊണ്ട്. ഈ തുണിയിൽ അയാളുടെ ഫാദറിസം വെച്ചിട്ടുണ്ടോ? അല്ല, അച്ഛന്റെ ആ ഒരു ഒരു പിതൃത്വം എന്ന് പറയുന്ന സാധനം അവിടെ വെച്ചിട്ടുണ്ടോ? കേവലമായൊരു തുണിയെടുത്ത് പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് തയ്ച്ചു വന്നപ്പോൾ അത് ലോഹ എന്നുള്ള പേര് വന്നു. അതിനകത്ത് വെറും നൂലും പശയും കളറും ഒക്കെ മാത്രമേ ഉള്ളൂ. അതിനെ നമ്മളൊരു പുരോഹിതന്റെ വസ്ത്രമായിട്ട് കാണുന്നു. അയാൾ അൾത്താരയിൽ പോയി യേശുദേവന്റെ പടത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത് വിഗ്രഹാരാധനയല്ലേ? പ്രാർത്ഥിക്കുന്ന വിഗ്രഹാരാധനയല്ലേ? വിഗ്രഹാരാധന അല്ലാത്തത് എന്താ ഉള്ളതെന്നൊന്ന് പറഞ്ഞതാ? ഏത് കാര്യത്തിനും കാണുമല്ലോ കുരിശ്. ഒരു പള്ളിയുടെ മുകളിൽ കുരിശ് വെച്ചാൽ അത് വിഗ്രഹമല്ലേ? പള്ളി എന്ന് പറയുന്ന ഒരു വെറും കെട്ടിടമാണ്. അതിനെ എന്തുകൊണ്ട് നിങ്ങൾ ആ ദേവാലയം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ വിഗ്രഹാരാധകരായതുകൊണ്ട്, നിങ്ങൾ പുരോഹിതനെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്ന വിഗ്രഹാരാധകരായതുകൊണ്ട്? ഇസ്ലാം സമൂഹം വിഗ്രഹാരാധകരല്ലേ? അവരിപ്പോ പിറ കാണുന്നു എന്ന് പറഞ്ഞാല് ചന്ദ്രക്കല കണ്ടാല് അതിനെ ഒരു വിഗ്രഹമായിട്ട് എടുക്കുകയാണ്. കാബയിലേക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് കാബ? അവര് കേവല സങ്കല്പം ഒരു വിഗ്രഹമാണ്. അവിടെ ഇരിക്കുന്നു കാബ, അവിടെ ദൈവം ഇരിക്കുന്നു എന്നുള്ളത് നിന്റെ വിഗ്രഹാരാധനയാണ്. അപ്പൊ എല്ലാ വിഗ്രഹാരാധനയും നടത്തി. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഈ തരം വിഗ്രഹാരാധനല്ലാതെ ക്രൈസ്തവ സമൂഹത്തിലെ ചില വിഭാഗക്കാര്, അവര് പ്രാർത്ഥന നടത്തുമ്പോഴ് ദൈവത്തിന്റെ അല്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയവും ശരീരവും ആണെന്നും പറഞ്ഞ്, രക്തവും ഹൃദയവും ആണെന്നും പറഞ്ഞ് കുറച്ച് വെള്ളവും ഒരു ബണ്ണും എടുത്തുകൊണ്ട് വെക്കുന്നതാണ്. പ്രാർത്ഥന കഴിയുമ്പോൾ ഇത് ചിരിച്ച് എടുത്ത് എല്ലാവർക്കും കൊടുക്കുമായിരിക്കും. ഇതല്ലേ പായസം നിവേദിച്ചിട്ട് ചെയ്യുന്നത്? ഈ ബണ്ണം എങ്ങനെയാ കർത്താവിന്റെ ശരീരമാകുന്നത്? ഈ വെള്ളം എങ്ങനെയാ രക്തമാവുന്നത്? നിന്റെ സങ്കല്പം കൊണ്ട് അതൊക്കെ ആയി മാറും. അപ്പൊ ഈ വിഗ്രഹം എന്ന് പറഞ്ഞാൽ വിശേഷണ ഗ്രഹിച്ചിരിക്കുകയാണത്. ഇനി രാഷ്ട്രീയക്കാരന് വിഗ്രഹമില്ല. ഇതിനെയൊക്കെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരൻ, അരുവാൾ ചുറ്റിയ നക്ഷത്രം എന്ന് പറഞ്ഞ ഒരു ഒരു പടം കണ്ട ഒരു ഒരു പോസ്റ്റർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അന്നേരം പറയാം ഇത് ഇന്ന പാർട്ടിയുടെയാണ്. കൈപ്പത്തി കണ്ടാൽ പറയും ഇത് ഇന്ന പാർട്ടിയുടെയാണ്. താമര കണ്ടാൽ പറയും ഇത് മറ്റൊരു പാർട്ടിയുടെയാണ്. അതൊരു വിഗ്രഹമല്ലേ? അവിടെ വെറും തുണിയും പെയിന്റും ഒക്കെ ഉള്ളതാണ്. ഒരു തുണി ഇങ്ങനെ വെച്ച് ഒരു കൊടിയാക്കി കഴിഞ്ഞാൽ അവിടെ ആരും തൊടില്ല. അല്ലെ, പോലീസുകാരന്റെ ഒരു ഒരു വിഗ്രഹമില്ലേ, ചിഹ്നമില്ലേ? ഇപ്പൊ പോലീസ്
ഒരു ട്രാഫിക് നിയമം സുഖമായിട്ട് പോകുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു വിഗ്രഹം അവിടെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് ഇതിലേ പോവരുത് എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം. ഈ ഒരു സാധനം രണ്ടെണ്ണം അവിടെ ഇരുന്നാലേ ആരും വണ്ടി ഓടിച്ചു പോകത്തില്ല, അതൊരു വിഗ്രഹമാണ്. അപ്പം ഇതാരാണ് വിഗ്രഹാരാധകരല്ലാത്ത ഒന്ന് പറഞ്ഞ്. അപ്പം നമ്മളൊക്കെ വിഗ്രഹാരാധകരുടെ രാജാക്കന്മാരായിരിക്കുകയും ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്ന് വീമ്പ് പറയുകയും ചെയ്യുന്നു. പക്ഷെ ഞാനിതൊക്കെ ചെയ്തിട്ട് അത് സത്യസന്ധമായിട്ട് ഞാനിത് ചെയ്യുന്നു, എൻ്റെ ബലഹീനതയാണെന്ന് പറയുന്നതല്ലേ ഏറ്റവും നല്ലത്? ക്രൈസ്തവ സമൂഹം വിഗ്രഹാരാധകരല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ വഴിവക്കില് എല്ലാത്തിനും തടസ്സമായിട്ട് നിൽക്കുന്ന, കുരിശായിട്ട് നിൽക്കുന്ന, വികസനത്തിന് കുരിശായിട്ട് നിൽക്കുന്ന ഈ കുരിശും തൊട്ടികൾ നിങ്ങളെടുത്ത് മാറ്റുമോ? വിഗ്രഹാരാധകരല്ല എന്ന് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കുന്നെങ്കിൽ അവിടെയും ഒരു വിഗ്രഹവും വയ്ക്കരുത്. മിക്കവാറും കവലകളുടെ വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്, കുരിശായിട്ട് നിൽക്കുന്നത് ഈ കുരിശും തൊട്ടിയാണെങ്കിൽ അതെടുത്ത് മാറ്റിക്കൂടെ? കുരിശിന്റെ വിഗ്രഹം എവിടെയും വെക്കരുത്, അത് വിഗ്രഹം ആരാധനയാണ്. അവിടെയൊന്നും എന്താണ് ജീവനുള്ള ദൈവത്തെ കാണാനൊന്നും ആർക്ക് സാധിക്കുന്നില്ല. ഒരു പള്ളിയിലും ഒരു അമ്പലത്തിലും ഒരു മോസ്കിലും ജീവനുള്ള ദൈവമൊന്നും അവിടെ ഇരിപ്പില്ല. അതൊക്കെ നമ്മളുടെ വിഗ്രഹമാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് ഈ വിഗ്രഹാരാധനയാണ് ഏറ്റവും ശാസ്ത്രീയം, അല്ലെ ശരി. ഉത്തമം അതാണെന്ന് പറയുന്നില്ല. ഉത്തമമായിട്ടുള്ളത് ഉത്തമം ബ്രഹ്മസദ്ഭാവവും ഈശ്വരനെ എല്ലാറ്റിലും കാണുന്നതാണ് ഉത്തമമായിട്ടുള്ള ഈശ്വരാരാധന. അധമാധമമായ ആരാധനയാണ് വിഗ്രഹാരാധന. അവിടെ നിന്നു പോരുത്. ആ വിഗ്രഹമാകുന്ന ഒന്നാം പടിയിൽ നിന്ന് അതിൻ്റെ മുകളിലേക്കുള്ള പടികൾ കടന്ന് 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 ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള ആ തിരിച്ചറിവിലെത്തുമ്പോഴാണ് സായൂജ്യം. അരുവിപ്പുറത്ത് ഒരു കല്ലെടുത്ത് വെച്ച് ഇത് അരുവിപ്പുറത്ത് അപ്പനാണ് ശിവനാണെന്ന് പറഞ്ഞുവെങ്കിൽ പിന്നീട് ആലുവാദ്വൈതാശ്രമത്തിൽ വരുമ്പോൾ ഒരു വിഗ്രഹവുമില്ലാത്ത, ഒരു പ്രതീകവുമില്ലാത്ത ശുദ്ധമായ അദ്വൈത തത്വം അവിടെ പരിലസിക്കുകയാണ്. ഇതാണ് ഭാരതീയ ദർശനത്തിന്റെ ഹൈന്ദവ, ശുദ്ധമായ ഹൈന്ദവ ദർശനത്തിന്റെ, ഗുരുദേവൻ പറഞ്ഞ ശുദ്ധമായ ഹിന്ദുമതത്തിന്റെ, വലീമസമായ ഹിന്ദുമതമല്ല, ശുദ്ധമായ ഹിന്ദുമതത്തിന്റെ തത്വം ഇതാണ്. ഏറ്റവും ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം മുതൽ എല്ലാറ്റിനെയും അതാതിന്റെ തലങ്ങളിൽ അംഗീകരിക്കുന്നു. വിഗ്രഹാരാധനയെ അംഗീകരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിനെ നിഷേധിക്കും. ഇതൊന്നുമല്ല ശരി. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ ഏന്ന് എഴുതുവാൻ വേണ്ടി, ഏ പഠിക്കാൻ വേണ്ടി ഏയുടെ ഒരു വലിയ രൂപം ഉണ്ടാക്കി വയ്ക്കണം. അത് പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ആവശ്യമില്ല. ഒന്നാം ക്ലാസ്സിലെ അല്ലെ കിൻഡർ ഗാർഡനിൽ പഠിക്കുന്ന കുട്ടിയുടെ ക്ലാസ് മുറിയിൽ നിറച്ചു പടങ്ങളായിരിക്കും. പക്ഷെ എമ്മയുടെ ക്ലാസ്സിൽ ചെന്നാൽ, എമ്മയ്ക്കുള്ള ക്ലാസ്സിൽ ചെന്നാൽ അവിടെ ഒരു പടവും കാണത്തില്ല. ഒരു ഗ്രാഫ് കൊണ്ട് മാത്രം കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ശരിയായ തത്വമെന്ന് മനസ്സിലാക്കി എല്ലാറ്റിനെയും അംഗീകരിക്കുകയും സഹിഷ്ണുതയോടുകൂടി കാണുകയും ചെയ്താൽ എവിടെയും വഴക്കില്ല. അതാണ് ഒരു അദ്വൈതി ഇവിടെ ഒരു പ്രത്യേകത, വേദാന്തിയുടെ ഒരു പ്രത്യേകത അതാണ്. അയാളെല്ലാം അംഗീകരിക്കാൻ അയാൾക്ക് ബുദ്ധിമുട്ടില്ല, എല്ലാം ഈശ്വരതത്വമാണെന്നറിയാം. അതുകൊണ്ട് അദ്ദേഹം വിഗ്രഹത്തെ അംഗീകരിക്കും, സ്തോത്രത്തെ അംഗീകരിക്കും, അതേപോലെ മറ്റ് സംഘടനകളെ അംഗീകരിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷെ അയാൾക്കറിയാം ഇതൊന്നുമല്ല ഏറ്റവും വലിയ ശരി, യഥാർത്ഥമായ അദ്വൈത തത്വമാണ്. പക്ഷെ അവിടെ അദ്വൈതത്തിലെത്തിയ ആൾക്ക് ഇതിനോടൊന്നും വഴക്കില്ല. തൈരയം വിരുദ്ധ്യത എന്ന് ഗൗഡപാദാചാര്യര് പറയും. അങ്ങനെ ഒരു ജ്ഞാനിക്ക് ഇതിനോടൊന്നും വിരോധമില്ല. അതുകൊണ്ടാണ് ഗുരു ഈ അദ്വൈത തത്വത്തിൽ എത്തിയിട്ടും എല്ലാവർക്കും ഓരോരുത്തരുടെയും നിലയനുസരിച്ച് അവർക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുത്തത്. ക്ഷേത്രം വേണ്ടവർക്ക് ക്ഷേത്രം, കീർത്തനം വേണ്ടവർക്ക് കീർത്തനം, സംഘടന വേണ്ടവർക്ക് സംഘടന, ആശ്രമം വേണ്ടവർക്ക് അത്, ഉത്തമമായ പരമമായ ജ്ഞാനം വേണ്ടവർക്ക് അത്. ആർക്കും സ്വീകരിക്കാം. അവനവന്റെ ഇച്ഛ അനുസരിച്ച്, അല്ലെ അവനവന്റെ വാസന അനുസരിച്ച്, അവനവന്റെ ശക്തി അനുസരിച്ച്. ഒരമ്മ നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കൾക്കും ചിലപ്പോൾ നാല് തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തെന്ന് വരാം. ദഹനക്കുറവുള്ള ആൾക്ക് പൊടിയിരിക്കഞ്ഞു കൊടുത്തെന്ന് വരാം. പനി മാറിയ ആൾക്ക് ചോറ് കറികളും കൊടുത്തെന്ന് വരാം. നല്ല ആരോഗ്യമുള്ളവന് ചപ്പാത്തിയും നല്ല കറിയും ചേർത്ത് കട്ടിയുള്ള ആഹാരം കൊടുത്തെന്ന് വരാം. അതേപോലെ ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്ത് ഈ ലോകത്തെ അനുഗ്രഹിച്ച പുണ്യചരിതനായ ശ്രീനാരായണ ഭഗവത്പാദരുടെ പാദപത്മങ്ങളിൽ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം. നന്ദി.